ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഏതൊരാളുടെ ജീവിതത്തിലും ദൈവസ്നേഹം യാഥാർത്ഥ്യമായി തീരുന്നത് ആ സ്നേഹത്തെ വിശ്വസിക്കുമ്പോഴാണ്. വിശ്വസിക്കാത്തവരുടെ മേൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഒരിക്കലും വന്ന് നിറയുന്നില്ല. നമ്മൾ ദൈവസ്നേഹത്തെ വിശ്വാസത്താൽ ബോധ്യപ്പെടേണ്ട. തിരുവചനം പറയുന്നത് ശ്രദ്ധിക്കുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം, തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതായി. ആരാണ് ആ സ്നേഹം മുഖാന്തരമുള്ള രക്ഷയ്ക്ക് അനുഭവസ്ഥരായിത്തീരുന്നത്, യോഗ്യരായിത്തീരുന്നത്? ഉത്തരം വളരെ സ്പഷ്ടമാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ. ആമേൻ. കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ തന്നെ. പുത്രൻ പിതാവാം ദൈവത്തിൻ്റെ ദാനമാണ്, പാപിയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്വന്തം പുത്രനെ മരണത്തിനേൽപ്പിച്ചുകൊണ്ടാണ് പിതാവാം ദൈവം പാപിയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നത്. അവിടെ പിതാവ് പറയാതെ പറഞ്ഞ ഒരു പ്രമാണമുണ്ട്, മനുഷ്യ നീ പാപിയാണെന്ന് എനിക്കറിയാം, എൻ്റെ സൃഷ്ടിയുടെ മകുടമായ നീ പാപത്തിൽ നിബന്ധിച്ച് നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് കളയാൻ കഴിയില്ലായിരുന്നു. കാരണം നിനക്കെന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടെങ്കിലും നിനക്കെന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിലും നീ എന്നെ സംശയത്തോടെ നോക്കിയെങ്കിലും എനിക്ക് നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹവും നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് നിന്റെ മേലൊരു സംശയവും ഇപ്പോൾ ബാക്കിയില്ല. നിന്നെ എനിക്ക് എൻ്റെ സ്വന്തമാക്കിയേ പറ്റൂ. അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് നീ അറിയുക. എൻ്റെ ഏകജാതനായ പുത്രനെ നിനക്ക് പകരക്കാരനാക്കുകയാണ്. നിന്റെ മേൽ വരേണ്ട മരണശിക്ഷ എൻ്റെ മകൻ്റെ മേൽ ഞാൻ വയ്ക്കുകയാണ്. അവൻ നിങ്ങൾക്ക് പകരം മരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? എനിക്ക് എൻ്റെ ഏകജാതനായ പുത്രനേക്കാൾ അധികം സ്നേഹം നിങ്ങളോട് തോന്നുകയാണ്. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയണം. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരാൾക്ക് അവൻ്റെ ഏകജാതനായ പുത്രൻ്റെ ത്യാഗത്തിൻ്റെ വിലയറിഞ്ഞ് അതിൽ വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് ഒരു കാരണാവശാലും ഈ ദൈവസ്നേഹത്തെ ആസ്വദിക്കാൻ കഴിയില്ല. സ്നേഹിതരെ, ദൈവസ്നേഹം എത്ര ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് വിശ്വാസത്താൽ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുവാൻ എല്ലാവർക്കും പ്രാപ്തിയും ബലവും ലഭിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയച്ചു.